കിഫ്ബിയിൽ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് കരാറുകാരുടെ വിശദാംശങ്ങൾ ഈ റെയ്ഡിൽ ശേഖരിച്ചു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് കിഫ്ബിയിൽ ആദായ നികുതി വകുപ്പിന്റെ പരിശോധന തുടർന്നു വിദ്യാഭ്യാസ വകുപ്പിലെ പദ്ധതികളുടെ വിശദാംശങ്ങൾ തേടി നോട്ടീസ് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് പരിശോധന നടക്കുന്നത് അഞ്ചു വർഷത്തിനിടെ കിഫ്ബി സമർപ്പിച്ച പദ്ധതികളുടെ വിശദാംശങ്ങൾ സമർപ്പിക്കണം കരാറുകാർക്ക് പണം നൽകിയതിൻ്റെ വിശദാംശങ്ങൾ നൽകണം ഓരോ പദ്ധതിക്കും എത്ര നികുതി നൽകിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളും അറിയിക്കാൻ ഇൻകം ടാക്സ് അഡീഷണൽ കമ്മീഷണർ നൽകിയ കത്ത് ത്തിൽ കിഫ്ബിയോട് ആവശ്യപ്പെട്ടിരുന്നു നേരത്തെ കിഫ്ബിയിലെ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിച്ചിരുന്നു ഇത് വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ഉദ്യോഗസ്ഥർ ഹാജരാകില്ലെന്ന് നിലപാട് എടുക്കുകയും ചെയ്തു ഇതിനു പിന്നാലെയാണ് മറ്റൊരു കേന്ദ്ര ഏജൻസിയായ ഏജൻസിയും കിഫ്ബിയെ കുറിച്ച് അന്വേഷണം നടക്കുന്നതും ഇത്തരത്തിൽ പരിശോധന നടക്കുന്നതും ആദായ നികുതി വകുപ്പ് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുമെന്ന് ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞിരുന്നു മറുപടി നൽകാനാവാത്ത ഒരു കാര്യവും കിഫ്ബിയുമായി ബന്ധപ്പെട്ടില്ല എന്നും തോമസ് ഐസക്ക് പറഞ്ഞു ഇതുതന്നെ അദ്ദേഹം നേരത്തെ ഫേസ്ബുക്കിലൂടെ വലിയൊരു പോസ്റ്റിലൂടെ തന്നെ തോമസ് ഐസക്ക് പറഞ്ഞു അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെ എന്താണ് അവരുടെ പ്രശ്നം കിഫ്ബിയിൽ എന്ത് ക്രമക്കേടാണ് നടന്നിട്ടുള്ളത് ഒരു തരത്തിലെ നയ പൈസയുടെ ക്രമക്കേട് പോലും കിഫ്ബിയിൽ നടന്നിട്ടില്ല എന്നായിരുന്നു ആ ഫേസ്ബുക്കിൻ്റെ പേജിൻ്റെ ഉള്ളടക്കം ഏതായാലും തോമസ് ഐസക്ക് പറയുന്ന ഇതാണ് എന്ത് ചോദിച്ചാലും എന്ത് തെളിവ് വേണമെന്ന് ചോദിച്ചാലും അത് നൽകാൻ തയ്യാറാണ് വഴിവിട്ട ഒരു കാര്യവും കിഫ്ബിയുമായി ബന്ധപ്പെട്ടില്ല സാമ്പത്തികമായ യാതൊരു ക്രമക്കേടുകളും കിഫ്ബിയുമായി എല്ലാം നിയമപരമായി തന്നെയാണ് കിഫ്ബിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെന്നാണ് തോമസ് ഐസക്കിന്റെ നിലപാട് ഏതായാലും ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡോടുകൂടി മറ്റൊരു വിവാദത്തിനുകൂടി കൂടി കേരളത്തിൽ